നമസ്കാരം. ഇന്നപ്പോ നിസ്സാര കാര്യത്തിന് പോലും സുപ്രീം കോടതിയിൽ പോയാലാണ് എന്തെങ്കിലും ഒരു നീതി കിട്ടുക എന്നുള്ള അവസരത്തിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ആർക്കാൻ പോകാൻ പറ്റുക? ആയതുകൊണ്ട് തന്നെ ഒരുപാട് നിരപരാധികൾ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അപരാധികൾ അത്രയും രക്ഷിക്കും, അവർക്ക് രക്ഷ പ്രാപിക്കാനുള്ള വഴിയും മാർഗങ്ങളുമുണ്ട്. ഇതാണ് സ്ഥിതി. ഇവിടെ നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, അങ്ങനെ പേര് തന്നെ ബുൾഡോസർ മുഖ്യമന്ത്രി എന്നാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സംഘപരിവാർ സംഘടനകൾ ബി ജെ പിക്കാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ കൊടിയും പിടിച്ച് നടന്നില്ലെങ്കിൽ, ഇപ്പൊ പുതിയ പരിപാടിയാണ് ജെ സി ബി കൊണ്ട് വീട് തകർക്കുക. എളുപ്പം, ഒരു മണിക്കൂറിലെ പണിയാളൂ, വലിയ ശിക്ഷയായല്ലോ. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് പ്രസരിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി അത് കണ്ടാ, ഇനി മേലിൽ വേഷം കെട്ടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്ഥിതി. ഹിറ്റ്ലർ കുറച്ചുകൂടി ഭേദമായിരുന്നു തോന്നുന്നുണ്ട്, ഇതിനേക്കാൾ ഭേദമായിരുന്നു. അങ്ങനെ പിന്നെ ആളെ പിടിച്ച് കൊല്ലലാണ്ടായിരുന്നുള്ളൂ, പിന്നെ അവർക്ക് ദുരിതങ്ങളില്ലല്ലോ. ഇത് വീട് തകർക്കുകയാണ്, ഒരു സുപ്രഭാതത്തിൽ വീടിനകത്തുള്ള സകല സാധനമുള്ളൂ. നിങ്ങൾ നിങ്ങളിൽ പലരും ജോലിക്കാരുണ്ടായി, നിങ്ങളൊക്കെ ജോലിക്കാരാണല്ലോ. ഏതൊരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറുന്ന സമയത്ത് വാടക വീട് അല്ലെങ്കിൽ താമസിക്കുന്ന വീട് മാറേണ്ട സമയം വരുമ്പോൾ ഗതികേട് ആലോചിച്ച് നോക്ക്. അപ്പൊ വീട് തന്നെ ഒരു സുപ്രഭാതത്തിൽ തകർന്നു പോയത്തെ സ്ഥിതി എന്താണ്? മുസ്ലിങ്ങളുടെ വീടാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ഡൽഹിയിലൊക്കെയും കണ്ടതാണത്. ജെ സി ബി കൊണ്ടുവരിക, കിടുകിടുകിടുന്നതിനെ തകർക്കുക, എന്നിട്ട് എന്താ പറഞ്ഞത്? പഴയ കെട്ടിടമാണെന്ന്. ഈ പഴയ കെട്ടിടത്തിൽ ഹിന്ദു കെട്ടിടം പെടുന്നില്ലേ? അവർക്ക് പഴയ കെട്ടിടങ്ങളില്ലേ? ആരോട് ചോദിക്കാൻ? ഏതായാലും ഈ ബുൾഡോസർ രാജ്, ബുൾഡോസർ രാജിനെതിരെ വലിയ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്, ആരുടെ വീടും എപ്പോ വേണി പൊളിച്ചു നീക്കാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം, പുതിയ നിയമം കൊണ്ടുവരണം. ഇന്നത്തെ നിയമം വെച്ചുകൊണ്ട് അത് അനുവദിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറ, അത് കോടതി കേസാവട്ടെ. അല്ലെ, നിങ്ങളടുത്ത് ജെ സി ബി കൊണ്ട് വീട് തകർക്കുകയാണോ ചെയ്യേണ്ടത്? ബുൾഡോസർ രാജിനെ അതിരൂക്ഷമായിട്ട് ഭാഷയിലാണ് പട്ന ഹൈക്കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. അനധികൃതമായിട്ട് നിർമ്മാണം ആരോപിക്കുക, എന്നിട്ട് സംസ്ഥാന പോലീസ് വീട് പൊളിച്ചു നീക്കുക. ബീഹാറിലെ സംഭവം ഉണ്ടായപ്പോൾ ബീഹാർ സ്വദേശിയായി യുവതിയും കുടുംബവും നൽകിയ ഹർജിയിൽ വാദം കേൾക്കുമ്പോഴാണ് ഈ ബുൾഡോസർ രാജിനെതിരെ കോടതി ശബ്ദമുയർത്തിയത്. ഇവിടെയും ബുൾഡോസർ ഓടിക്കാൻ തുടങ്ങിയോന്ന ചോദ്യം. ബീഹാറിൽ ഒരു വീട് കെട്ടിയുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട് കെട്ടിയുണ്ടാക്കിയവർക്ക് അറിയാം, സാധാരണ ടിപ്പിക്കലായിട്ടൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചൊരു ഒരു വീട് ജന്മം കൊണ്ട് അപ്പോഴേ അവന് 65 വയസ്സായിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഞാൻ പുറത്താക്കപ്പെട്ടിട്ട് ഇതേ സംഘപരിവാറിൻ്റെ ആളുകൾ അതിലൊരുത്തരുണ്ടായിരുന്നു, അക്കെ ഞാൻ എന്നോട് പറഞ്ഞ കഥയാണ്. ഞാൻ റോഡ് തെണ്ടിയായിട്ട് നടന്നു അനവധി കാലം, അവസാനം സ്വന്തമായിട്ടൊരു വീട് കിട്ടിയ സമയത്ത് ഇനി അതിലപ്പുറം ഒന്നും വേണ്ട ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ളൊരു മനസ്സൊരുക്കമാണ് ഞാൻ നടത്തിയത്. ഒന്നും വേണ്ട, ഇനി ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകരുത് എന്ന് കരുതിയിട്ട്. അതൊരു ഭാഗ്യമാണ്, പുണ്യമാണ്. ഒരു വീട് നമ്മളെവിടെയും ചെന്ന് കിടക്കുമ്പോൾ എണീറ്റ് പോടേന്ന് പോലീസുകാരും എന്ന് പറയാത്ത രീതിയിലുള്ള സങ്കേതം എല്ലാവരും കൊതിക്കുന്നുണ്ട്. 6 മണ്ണ് കിടന്ന് മരിക്കാൻ കുഴുവരിക്കാതെ അങ്ങനെയുള്ള വീടാണ് തകർത്ത് കളയുന്നത്, എത്ര വലിയ ശിക്ഷയാണെന്ന് ആലോചിച്ചു. തൂക്കിക്കൊന്ന അത്രയേ ഉള്ളൂ, ആ നിമിഷം കൊണ്ട് കഴിഞ്ഞു. ആ തൂക്കി വരാൻ വെക്കുന്നത് നോട്ടിടുന്നത്, കെട്ടിടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് താഴോട്ടിടുന്ന സമയത്ത് കെട്ടുവന്ന് ഇവിടെ അടിക്കുന്ന ആ നിമിഷം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് പ്രജ്ഞാഭൂം വേദന അറിയാതെ മരിക്കും. ആള് പറയും, പക്ഷെ വേദന അറിയില്ല. ഏതായാലും ബീഹാറിലും തുടങ്ങിയോ നിങ്ങളുടെ ഈ അലവരാദിത്വം, തെമ്മാടിത്തരം, ഇവിടെയും ബുൾഡോസർ ഓടിക്കാൻ തുടങ്ങിയോ എന്നാണ് കോടതി ചോദിച്ചത്. നിങ്ങൾ ആരെയാണ്
പ്രതിനിധീകരിക്കുന്നത്. ആരെ പ്രതിനിധീകരിച്ചിട്ടാണ് നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത്? ആരെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ ബുൾഡോസർ ഇവിടെ കൊണ്ടുവന്നത്? സർക്കാർ പറഞ്ഞിട്ടാണോ? നിന്റെ മനസ്സിൽ തോന്നിയിട്ടോ നിന്നോടാര് പറഞ്ഞിട്ടോ? എന്തട ഏതട ഹനുമാനെ രാക്ഷസന്മാർ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആരാണ് നിങ്ങളെ പറഞ്ഞു വിട്ടത്? ആരെ പ്രതിനിധീകരിച്ചിട്ടാണ് നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നത്? സർക്കാരാണോ അതോ ഏതെങ്കിലും ഗുണ്ടാ വ്യക്തികളാണോ? ആരുടെ വീടും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കാം അങ്ങനെ കരുതിപ്പോയോ? നിങ്ങളിവിടെ നിയമമില്ല നിങ്ങൾ കരുതുന്നുണ്ടോ? നാട്ടുകാർക്ക് കാണാനുള്ള അവർക്ക് വോട്ട് കിട്ടാൻ ദേ മുസ്ലിങ്ങളുടെ വീട് തകർക്കുന്നു, ദേ നമ്മുടെ പാർട്ടിയാണ് BJP എന്ന് ഹിന്ദുക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഹിന്ദുക്കളുടെ മുമ്പിൽ നാടകം കളിക്കുകയാണോ നിങ്ങൾ? നാട്ടുകാർക്ക് കാണാനുള്ള നല്ല കോമഡി നാടകം അതാണോ നിങ്ങൾ ഈ ബുൾഡോസർ വെച്ച് കളിക്കുന്നത്? ബുൾഡോസർ വെച്ച് ജനങ്ങളുടെ നെഞ്ചത്ത് കയറ്റി മറ്റുള്ളവർക്ക് രസിക്കാനുള്ള അതാണോ നിങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ജസ്റ്റിസ് സന്ദീപ് കുമാർ ബീഹാർ പോലീസിനോട് ചോദിച്ച ചോദ്യമാണത്, നേരിട്ട് ചോദിച്ച ചോദ്യമാണത്. പട്ന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സന്ദീപ് കുമാർ പോലീസുകാരും മിണ്ടാതെ നിന്നുള്ളൂ, എന്ത് മിണ്ടും? അല്ലെ, അവരെ പറയുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലും മിണ്ടാൻ പറ്റൂ? അവിടുന്ന് തള്ളിവിടുന്നു, ഇവിടുന്ന് ഉന്തി വിടുന്നു. നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് പോലീസ് പൊളിച്ചു നീക്കൽ നടത്തിയതെന്ന് നിരീക്ഷിച്ച കോടതി ഇത് തെളിയിക്കപ്പെട്ടാൽ കുറ്റകരമായ എല്ലാ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും 500,000 രൂപ പിഴ ഈടാക്കുമെന്നും ആ തുക നഷ്ടപരിഹാരമായിട്ട് യുവതിക്ക് നൽകുമെന്നും പറഞ്ഞു. സൂപ്പർ, ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്, ഇതേ പറ്റൂ. ജഡ്ജസ് ലൈക്ക് ഹിം ഷുഡ് ഗിവ് ദ ഹോപ്പ് ദാറ്റ് ദിസ് ലീഗലി legalized bulldozer crime will end one day. ഇംഗ്ലീഷിൽ ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, സുപ്രഭാതത്തിൽ അവസാനിക്കുന്നുള്ള രീതിയിൽ ഞാൻ തുറന്നുകൊണ്ട് അനുവദിക്കില്ല. കേസിൻ്റെ അടുത്ത വാദത്തിന് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഹാജരായേ മതിയാവുമെന്ന് കോടതി പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. അനധികൃതമായിട്ടൊരാൾ കെട്ടിടം വെച്ച് കഴിഞ്ഞാൽ തല്ലി പൊളിച്ച് കളയാം, പക്ഷെ അതിനു മുമ്പ് ചില ക്രമങ്ങളുണ്ട്. ഹേ, അത് അനധികൃത കെട്ടിടാ, അത് പോയി തകർക്കുന്ന പോലെ നിങ്ങളാരാ? അതിന് ചില ക്രമങ്ങളുണ്ട്, എന്നിട്ട് തകർക്കാൻ പാടുള്ളൂ. ഭൂമാഫിയയുമായിട്ട് ചേർന്നിട്ടാണ് ചില പോലീസുകാർ പ്രവർത്തിക്കുന്നതെന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത്, കോടതിയാണ് പറയുന്നത്. അതെങ്കിൽ പൊളിച്ചു കളഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വീട് പണിയാം എന്ന് പറഞ്ഞാൽ ഭൂമാഫിയ. വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും സ്ത്രീയും കുടുംബവും ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ഇവർക്കെതിരായിട്ടുള്ള ഭൂമാഫിയ കള്ളക്കേസ് നൽകിയിരിക്കുന്ന വിവരവും ഹർജിക്കാരിയുടെ വക്കീൽ കോടതിയെ അറിയിച്ചിരുന്നു. കോടതി പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈ കോടതി ഇവിടെ കോടതിയിലെ കസേര നിങ്ങളെ സംരക്ഷിക്കാനാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലിരിക്കുന്ന ഇപ്പോഴിരിക്കുന്ന ഞാൻ നാളെ വരുന്ന ആളൊക്കെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആളുകളാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ എന്നായിരുന്നു ഇതിനോടുള്ള ജസ്റ്റിസ് സന്ദീപ് കുമാറിൻ്റെ മറുപടി. ഈ കേസിൽ FIR തടഞ്ഞു വെച്ച കോടതി യുവതിക്കും കുടുംബത്തിനും അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകിയിട്ടുണ്ട്. ബെസ്റ്റ്. നവംബർ 24 കേസിന്റെ വാദം കോടതിയിൽ നടന്നത്. ഇതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിച്ചതിന്റെ പിന്നാലെയാണ് ജസ്റ്റിന്റെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധ നേടിയത്. ജസ്റ്റിസിന്റെ വാക്കുകൾ, ഇത്തരം ജസ്റ്റിസുമാരുണ്ടെങ്കിൽ BJPയുടെ ബുൾഡോസർ രാജിന് എന്നെങ്കിലും അറുതി വരും എന്ന് പ്രതീക്ഷിക്കാമെന്നാണ് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നിരവധി പേര് അഭിപ്രായപ്പെട്ടത്. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരുടെ അനധികൃത കെട്ടിടങ്ങൾ ബുൾഡോസർ ചെയ്യുന്ന നടപടിക്ക് ഉത്തർപ്രദേശിൽ അതിന് തുടക്കം വെച്ചത് ഉദ്ഘാടകൻ യോഗി ആദിത്യനാഥ് സർക്കാരാണ് തുടക്കം വെച്ചത്. അങ്ങനെ അങ്ങനെ ബുൾഡോസർ പ്രധാനമന്ത്രി എന്ന പേര് വന്നത്.
അതാണ് ഇവ പടർന്ന് വൈറസ് പോലെ പടർന്നു വന്ന ആ സിസ്റ്റം ബീഹാറിലേക്ക് വന്നാണ് ചോദിച്ചു, ബീഹാറിൽ എത്തിയോ എന്ന് ചോദിച്ചത് കോടതി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവർ, ബി ജെ പി സർക്കാരിനെതിരെ സമരം നടത്തിയവർ, കാവിക്കോണവും കയ്യിൽ പിടിച്ച് ഞേ 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 എന്ന് പറഞ്ഞ് നടക്കാത്തവർ ആരാത്? മുസ്ലിങ്ങൾ. പിന്നെ മുസ്ലിങ്ങൾ, അതെ, മുസ്ലിങ്ങളെ മുഴുവനപ്പെടുത്തി. മുസ്ലിങ്ങളുടെയും കെട്ടിടങ്ങളായിരുന്നു യോഗി സർക്കാർ പ്രധാനമായിട്ടും ബുൾഡോസർ ഉപയോഗിച്ചിട്ട് നീക്കിയത്. അദ്ദേഹത്തിന് നല്ലൊരു പേര് കിട്ടി, ബുൾഡോസർ രാജ എന്ന പേര് വരെ ഇതിൻ്റെ പിന്നാലെ യോഗി ആദിത്യനാഥിന് വേണ്ടിയിരുന്നു. താമരയോടൊപ്പം ബുൾഡോസറിൻ്റെ ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് അവിടെ ഇലക്ഷൻ്റെ കട്ടൗട്ടൊക്കെ ഉണ്ട്, അതിൽ താമരയോടൊപ്പം ബുൾഡോസറിൻ്റെ ചിത്രം കൂടി വെച്ചിട്ടുണ്ട്. ആദ്യം താമര, പിന്നാലെ ബുൾഡോസർ. ഇതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂമി കയ്യേറ്റത്തിനെതിരെ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതിന് സമാനമായിട്ടുള്ള സിമിലറായിട്ടുള്ള രീതിയിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കാൻ സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട്. ബീഹാറിലും മധ്യപ്രദേശിലുമായിരുന്നു പ്രധാനമായിട്ടും ഇത്തര നടപടികളുണ്ടായത്. ഡൽഹിയിൽ ബി ജെ പി ഭരിക്കുന്നു. ഡൽഹിയിലെ ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ വരുന്ന ജഹാംഗീർപുരിയിൽ മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ ബുൾഡോസ് ചെയ്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടപറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്. ഈ കേൾക്കുന്ന പുതിയ കുട്ടികൾക്ക് ഓർമ്മ വരും, വന്നിട്ടുണ്ടാവില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഇവിടെ ഒരു സൂപ്പർ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധിയുടെ ജ്യേഷ്ഠൻ സഞ്ജയ് ഗാന്ധി. അദ്ദേഹം ഇവിടെ ടർക്ക്മൻ ഗേറ്റോ മറ്റോ അവിടെയുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ വേണ്ടി ഇതേപോലെ ബുൾഡോസർ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തോഴിയും കൂടെ നിന്നുകൊണ്ടാണ് ഇത് പൊളിച്ചു കളഞ്ഞത്. ഒരുപാട് പേര് നിരാധാരരായി, ആധാരമില്ലാത്തവരായി, വഴിയാധാരമായി മാറി. കോൺഗ്രസ് ഇന്ന് അനുഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്നാണ്, പല കാരണങ്ങളുമുണ്ട്, അതിലൊന്നാണ് ഈ ടർക്ക്മാൻ ഗേറ്റിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ, അവരുടെയും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കരച്ചിൽ. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇപ്പോൾ കാണുന്നത്. അതേ ബുൾഡോസർ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. അന്ന് മുസ്ലിങ്ങളെ തകർത്ത ടർക്ക്മാൻ ഗേറ്റ് തകർത്ത സഞ്ജയ് ഗാന്ധി എവിടെയാണിപ്പോൾ? അതിന് കൂട്ടുന്ന ഇന്ദിരാഗാന്ധി എവിടെ? രാജീവ് ഗാന്ധിയുടെ അവസ്ഥയും നമുക്കറിയാം. എല്ലാം കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പം എന്താ? ഉത്തരേന്ത്യയിൽ നിന്ന് ഓടി വന്ന് ഇവിടെ മത്സരിക്കേണ്ട ഗതികേട് വരെ വന്നില്ലേ? വാസ്തവത്തിൽ ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നു, സത്യങ്ങളെ പറയുന്നു. ആയതുകൊണ്ട് തന്നെ അന്ന് കോൺഗ്രസ് ചെയ്ത അതേ പ്രവർത്തികൾ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കുറേ നേരപ്പെട്ട് ജയിലിൽ കൊണ്ടിട്ടു. ഇന്നും അടിയന്തരാവസ്ഥയല്ലേ? മിണ്ടാതെ ഉരിയാടാതെ അതല്ലേ പറഞ്ഞത്? അതല്ലേ ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എഴുതാൻ വയ്യ, സിനിമ പിടിക്കാൻ വയ്യ, നാടകം കളിക്കാൻ വയ്യ, പാട്ടെഴുതാൻ വയ്യ, എന്ത് ചെയ്താലും അതിലുള്ള നിരീക്ഷകന്മാരെത്തി, പക്ഷി നിരീക്ഷകന്മാരെ പോലെ നിരീക്ഷകന്മാരെത്തി. ആ ആരിത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ അവൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അന്നുണ്ടായിരുന്നൊരു അടിയന്തരാവസ്ഥയാണെങ്കിൽ ഇന്നുള്ളതൊരു സൂപ്പർ അടിയന്തരാവസ്ഥയാണ് എന്നുള്ളത്, അതാണ് നമ്മുടെ അവിടുത്തെ സ്ഥിതി. അന്ന് പിടിച്ച് ജയിലിലിടലാണ് പതിവ്. ഇപ്പോൾ ജയിലിലിട്ട് ജീവിൽ ആഹാരം കൊടുക്കണ്ടേ? ആ വീട് തകർത്ത് കളയുക, കാര്യം കഴിഞ്ഞില്ല, അവരെ അവിടെ ഇങ്ങനെ പൊക്കോളും, പോയി ആത്മഹത്യ ചെയ്യുക, തീവണ്ടിക്ക് തലവയ്ക്ക്, എന്തിനായിക്കോട്ടെ. ഏതായാലും പാട്ന ഹൈക്കോടതി ഇതത്ര ശരിയല്ല കേട്ട എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന ഇറക്കിയത് കൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബുൾഡോസർ രാജ് നടപ്പാക്കാൻ ആരും ശ്രമിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും കോടതിയെ ചില രൂപത്തിലും ഭാവത്തിലെങ്കിലും ഭയത്തോടുകൂടി നോക്കി കാണുന്നുള്ളതാണ്, കാണുന്നുണ്ട്, അതൊരു ഭാഗ്യം. എന്നാണ് അരാജകത്വം സമ്പൂർണ്ണമാകുന്നത്, അന്ന് കോടതിക്ക് എന്ത് മൂല്യം, കോടതിക്ക് എന്ത് വില? ഏതായാലും ബുൾഡോസർ രാജ് തുടങ്ങി വെച്ചത് നല്ല
കുരുത്തമുള്ള കൈകൊണ്ടാണ് യോഗി ആദിത്യനാഥ്. അതിപ്പോൾ ബീഹാറിലേക്ക് കടന്നു, അത് മധ്യപ്രദേശിലേക്ക് കടന്നു. സമർപ്പതി ദൂരെയല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൊണ്ടായിരുന്ന പോലെ ഉത്തരേന്ത്യ ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും കേരളം ദൂരെയല്ല കേട്ടോ, കേരളം ദൂരെയല്ല. ഇവിടെയും ബുൾഡോസറുകൾ വരും, വരാം, വന്നിരിക്കും. നമസ്കാരം.